ആക്ടിവിസ്റ്റായി തുടങ്ങി തന്ത്രജ്ഞനായ രാഷ്ട്രീയ നേതാവായി മാറിയ അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ അജയ്യനായി മാറുന്നു. ഒരിക്കൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയ കെജ്രിവാളിന് ദില്ലിക്ക് പുറത്തെ പരീക്ഷണങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ വിജയം. പരിവർത്തൻ, മാറ്റം. ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസറായിരിക്കെ കെജ്രിവാൾ രഹസ്യമായി രൂപീകരിച്ച സംഘടന സ്വന്തം ഓഫീസിലെ അഴിമതിയിൽ മടുത്ത് ഉന്നത ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് തെരുവിലേക്കിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന് മാറ്റം ആദ്യകാലത്ത് ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിന് പിറകെ പോയ യുവവിപ്ലവകാരി ഒരു പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ദേശീയ വികാരത്തിൻ്റെ പതാകവാഹകനായി. അണ്ണാ ഹസാരെയെ മുന്നിൽ നിർത്തിയുള്ള പ്രസ്ഥാനം ഇന്ത്യയെ ഇളക്കിമറിച്ചു. അയഞ്ഞ ഷർട്ടിട്ട മെലിഞ്ഞ ചെറുപ്പക്കാരൻ സാധാരണക്കാരൻ്റെ പ്രതീക്ഷയായി. രാഷ്ട്രീയത്തോട് വിരക്തി തോന്നി തുടങ്ങിയ ഒരു സമൂഹം കെജ്രിവാളിനൊപ്പം അണിചേർന്നു. തനിക്ക് കിട്ടിയ പിന്തുണ മുതലെടുത്ത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതോടെ കെജ്രിവാളിലെ തന്ത്രജ്ഞനെ ഇന്ത്യ തിരിച്ചറിഞ്ഞു. പ്രത്യയശാസ്ത്രങ്ങളുടെ തടവറയിൽ ഒതുങ്ങാത്ത കെജ്രിവാൾ എല്ലാവർക്കും സ്വീകാര്യനായി. ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ എവരിവൺ ദാറ്റ് ഐ ആം വെരി സ്മോൾ, അരവിന്ദ് കെജ്രിവാൾ ഈസ് വെരി സ്മോൾ, ആൻഡ് ആം ആദ്മി പാർട്ടി ഈസ് നോട്ട് എ പാർട്ടി, ഇറ്റ് ഈസ് എൻ ഐഡിയ. It represents honest politics in this country. Till now, the entire political spectrum was extremely dishonest. They were looting the country. For the first time, the people of this country have come together. The people are the only hope in this country. And Aam Aadmi Party actually represents the most ordinary and the most depressed person, including middle class, including all poor sections of the society. So the only hope in this country is the common man. And all of us need to come together now. പുതു രാഷ്ട്രീയം ആഗ്രഹിച്ച ദില്ലിയിലെ ജനങ്ങൾ വൈദ്യുതി കമ്പനികളുടെ ചൂഷണത്തിനെതിരായ കെജ്രിവാളിന്റെ പോരാട്ടത്തിന് ഒപ്പം നിന്നു. ആദ്യം കോൺഗ്രസിന്റെ പിന്തുണയിലും പിന്നീട് ഒറ്റയ്ക്കും കെജ്രിവാൾ മുഖ്യമന്ത്രി കസേരയിൽ. ദില്ലിക്ക് പുറത്ത് വാരാണസിയിലും ഗോവയിലും പഞ്ചാബിലും ഒക്കെ പയറ്റിയ കെജ്രിവാൾ AAP പ്രാദേശിക പാർട്ടി മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞു. ആക്ടിവിസമല്ല രാഷ്ട്രീയമെന്ന് സംബന്ധിച്ച കെജ്രിവാൾ പല സഹപ്രവർത്തകരെയും അകറ്റി. പകരം സ്വീകരിച്ചത് ദില്ലിയിലെ പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയക്കാരെ. BJP യുടെ ഹിന്ദുത്വ ദേശീയതയെ തള്ളിക്കളയാതെ ഏറ്റവും ഒടുവിലെ നിലപാട് മാറ്റവും. മാറുമ്പോഴും കെജ്രിവാൾ അഴിമതിക്കെതിരായ സന്ധിയില്ല നിലപാട് തുടരുന്നു. ആദിഷിമാർക്കും രാഘവ് ചന്ദമാർക്കും കടന്നുവരാൻ കഴിയുന്ന പുതു രാഷ്ട്രീയവാതിൽ തുറന്നു വയ്ക്കുന്നു. 52-കാരനായ കെജ്രിവാളിന്റെ ജീവിതത്തിലെ നിർണായക വിജയമാണിത്. ഇന്ത്യ ഈ സാധാരണക്കാരനിൽ നിന്ന് ഇനിയും പലതും കാണാനിരിക്കുന്നു. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.